ഈ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് പോലെ തലയും വാലുമില്ലാത്ത എന്തേലും ആരോപണങ്ങളല്ല മറിച്ച് കണക്കുകളാണ് ആർക്കും പരിശോധിക്കാവുന്ന വസ്തുതകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ സാക്ഷാ രമേശ് ചെന്നിത്തലയുടെ മകൻ രമിത് ചെന്നിത്തലയുടെ സിവിൽ സർവീസ് മാർക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ക്ലൂസീവ് ടി ട്വന്റി വൺ നേരത്തെ പുറത്തുവിട്ടിരുന്നു അതിനെ സാധൂകരിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ രമിത് ചെന്നിത്തലയുടെ മാർക്ക് ദാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് രണ്ടായിരത്തി പതിനേഴ് യു പി എസ് സി സിവിൽ സർവീസ് അഭിമുഖ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വ്യക്തി രമിത് ചെന്നിത്തലയാണ് ഇരുന്നൂറ്റി ആറ് മാർക്ക് ഓർക്കുക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മൊത്തം മാർക്കിൽ ഇരുന്നൂറ്റി ആറ് എന്നുള്ളത് എഴുപത്തിയഞ്ച് ശതമാനമാണ് അതായത് മറ്റൊരാൾക്കും ഇത്രയും ഉയർന്ന മാർക്ക് കിട്ടിയിട്ടില്ല എന്നത് മാത്രമല്ല എഴുത്തു പരീക്ഷയിൽ രമിത് ചെന്നിത്തലയേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റിനാലോ ഉദ്യോഗാർത്ഥികളാണ് പിറകിൽ പോയത് ഈ കൂട്ടത്തിൽ തൊള്ളായിരത്തി ഏഴ് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി പോലും പിറകെ പോയിരിക്കുന്നു അതെ തൊള്ളായിരത്തി ഏഴ് മാർക്ക് കിട്ടിയ ലക്ഷ്മണ പെരുമാൾ രമിച്ക്ക് പിറകിലായി തീർന്നില്ല എണ്ണൂറ്റി അമ്പതിനും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ മാർക്ക് കിട്ടിയ നൂറ്റി എൺപത്തി ഏഴ് പേരാണ് രമിത് ചെന്നിത്തലേക്കാൾ പിറകിലായത് മറ്റൊരു വസ്തുത എഴുത്തു പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയത് പ്രഥം കൌശിക്കനാണ് തൊള്ളായിരത്തി എഴുപത്തിനാല് മാർക്ക് ഒന്നാം റാങ്ക് പക്ഷേ ഒന്നാം റാങ്കുകാരന് അഭിമുഖ പരീക്ഷയിൽ കിട്ടിയതാവട്ടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന സ്വാഭാവിക മാർക്കും അതായത് രമിത് ചെന്നിത്തലേക്കാൾ അറുപത്തിമൂന്ന് മാർക്ക് കുറവ് എഴുത്തുപരീക്ഷയിൽ തന്നെക്കാൾ മാർക്ക് ലഭിച്ച മറ്റ് മുഴുവൻ ഉദ്യോഗാർത്ഥികളെക്കാളും എന്ത് കഴിവ് ഉപയോഗിച്ചാണ് രമിത് അഭിമുഖത്തിൽ ഒന്നാമതായത് അതും വലിയ മാർജിനിൽ പുകമറ സൃഷ്ടിക്കുന്ന ആരോപണങ്ങൾക്ക് പകരം കൃത്യമായ കണക്കുകളാണ് തെളിവുകളായി നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് എഴുത്തുപരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് അഭിമുഖം നടന്നവർക്ക് അറിയാൻ സാധിക്കില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ട് കൂടിയായിരിക്കും സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് രമിത്തിന് നൽകിയതും അതായത് ഒന്നും രണ്ടുമല്ല നാൽപ്പതിൽ കൂടുതൽ മാർക്കാണ് കൈയഴിച്ച് സഹായിച്ചത് അതായത് ചെറിയൊരു വ്യത്യാസത്തിൽ പോലും രമിത് പുറത്താവരുത് എന്ന നിർബന്ധം ആർക്കോ ഉണ്ടായിരുന്നത് പോലെ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഉന്നത ബന്ധങ്ങളുടെ സ്വാധീനത്തിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതും ഈ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പി എസ് സിക്കും സർവകലാശാലകൾക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ചെന്നിത്തലയ്ക്ക് സഹായകമാവുന്നതും ഇനി ഒരു പക്ഷേ അഭിമുഖ പരീക്ഷയിൽ കാഴ്ചവെച്ച അമാനുഷികവും അസാധാരണവുമായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇരുന്നൂറ്റി ആറ് എന്ന സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് രമിച്ചെന്നിത്തല നേടിയത് എന്നും പറഞ്ഞു വരുന്നവരോട് നാമോവാകം ചൊല്ലാതെ മറ്റൊരു നിവൃത്തിയും തൽക്കാലം ഞങ്ങൾക്കില്ല